ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കശുവണ്ടി കൊണ്ടൊരു കിടിലൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി പാൻ ചൂടാക്കി പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്ത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടെ ചെറിയ രീതിയിൽ വേണം, ആ ഒരു ഷേപ്പിൽ വേണം സവാള കട്ട് ചെയ്യാൻ. പക്ഷേ അത്ര വലുപ്പം ആവശ്യമില്ല. അതുപോലെ തന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഉരുളക്കിഴങ്ങ് ആ സെയിം രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ദേ ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 100 ഗ്രാം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഈ കശുവണ്ടി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചതാണ്. നിങ്ങൾക്ക് പച്ച കശുവണ്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കണം. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പച്ച കശുവണ്ടി ചേർക്കുന്ന സമയത്ത് വേവിക്കാൻ നിൽക്കണമൊന്നും വേണ്ട, നേരിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കശുവണ്ടി വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് 1 കപ്പ് വെള്ളം വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിക്കണം. അപ്പോൾ ദേ ഞാനിവിടെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ലാസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി
വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാവേണ്ട ആവശ്യമേ ഉള്ളൂ, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കശുവണ്ടി കറി ചൂടായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണായതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ചേർക്കുന്നത്, കറക്റ്റ് ഒരു ടീസ്പൂണാണ്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കശുവണ്ടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി കശുവണ്ടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണിത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ വേണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കശുവണ്ടി കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.